യൂട്യൂബ് ചാനലിലൂടെ അശ്ലീല സംഭാഷണങ്ങളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സൈബർ പോലീസാണ് ശ്രീലക്ഷ്മി അറക്കലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. മെൻസ് റൈറ്റ് അസോസിയേഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീലക്ഷ്മി അറക്കലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് അശ്ലീല വസ്തുക്കൾ അപ്ലോഡ് ചെയ്തതിനും സ്ത്രീകളുടെ സദാചാരബോധത്തെയും സന്മാർഗനിഷ്ഠയും വ്രണപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രോണിക് ഫോമും സോഷ്യൽ പ്ലാറ്റ്ഫോമുമായ യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്ത് പ്രചരിപ്പിച്ചതിന് ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കലിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം സൈബർ ക്രൈം സ്റ്റേഷൻ DYSP ശ്യാംലാലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ സ്വദേശിനി ശ്രീലക്ഷ്മി അറക്കൽ എന്ന എ ശ്രീലക്ഷ്മിക്കെതിരെ സൈബർ ക്രൈം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത നിയമ നടപടി സ്വീകരിക്കണമെന്ന പരാതിയിലാണ് കേസെടുത്തത്. ശ്രീലക്ഷ്മി ഒട്ടേറെ യൂട്യൂബ് ചാനലുകളിലൂടെ ലൈംഗിക സംഭാഷണങ്ങൾ നടത്തി യുവതലമുറയെ തെറ്റായ ലൈംഗിക രീതികളിലേക്ക് നയിക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ അരാജകത്വമുണ്ടാക്കുന്നു എന്നാണ് മെൻസ് റൈറ്റ് അസോസിയേഷൻ ഭാരവാഹി അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര നാഗരാജ് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിനോടൊപ്പം ശ്രീലക്ഷ്മിയുടെ യൂട്യൂബ് ചാനലുകളുടേതെന്ന് പറയപ്പെടുന്ന ചാനലുകളുടെ വിവരങ്ങളും ലിങ്കുകളും ഇയാൾ നൽകിയിട്ടുണ്ട്. FIR തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതി ശ്രീലക്ഷ്മി അറക്കൽ തന്റെ ലൈംഗിക ചിന്തകളും വികാരങ്ങളും സാമൂഹിക മാധ്യമത്തിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ കാമവികാരം ഉണർത്തും വിധം അശ്ലീല ലൈംഗിക പരാമർശം നിറഞ്ഞ വാക്കുകളും വാചകങ്ങളും ഉപയോഗിച്ച് യൂട്യൂബ് വീഡിയോ നിർമ്മിച്ച് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചു. അവ കാണുന്നവരിൽ ലൈംഗിക ചിന്ത ഉണർത്തി ലൈംഗിക അരാജകത്വമുണ്ടാക്കി പ്രചരിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി വിവിധ യൂട്യൂബ് ചാനലുകളിലൂടെയും ലിങ്കുകളിലൂടെയും അശ്ലീല തലക്കെട്ടോടെയും വീഡിയോയിലൂടെയും ലൈംഗിക ചിന്തം ഉണർത്തും വിധം സദാചാരവിരുദ്ധമായ ലൈംഗിക പരാമർശം നിറഞ്ഞ വാക്കുകളോടുകൂടിയ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് FIR പറയുന്നു. ഫെമിനിസ്റ്റുകൾക്ക് സർക്കാരിലും ആഭ്യന്തര വകുപ്പിലും ഫെഫ്കയിലുമുള്ള സ്വാധീനം നിമിത്തം കോഗ്നൈസബിൾ കുറ്റകൃത്യം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ ഉടൻ കേസെടുക്കണമെന്ന സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശം സൈബർ പോലീസ് പാലിക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. ശ്രീലക്ഷ്മി അറക്കൽ വിവിധ യൂട്യൂബ് ചാനലിലൂടെ ഭാരതത്തിന്റെയും കേരളത്തിന്റെയും സംസ്കാരത്തിനെതിരായും പവിത്രമായ വൈവാഹിക ജീവിതത്തിന് വിരുദ്ധമായി പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും പ്രോത്സാഹിപ്പിക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതുമായ രീതിയിലും സ്ത്രീകൾ സ്വയംഭോഗ വൈബ്രേറ്റർ ഉപയോഗിക്കണമെന്ന സന്ദേശം നൽകുന്ന രീതിയിലും അശ്ലീല വാക്കുകൾ ഉച്ചരിക്കുന്ന വീഡിയോ പ്രക്ഷേപണം ചെയ്തതായി പരാതിയിൽ പറയുന്നു. ഭോഗാസക്തി ഉളവാക്കുന്ന വീഡിയോകൾ യുവമനസ്സുകളെയും മറ്റും ദുഷിപ്പിക്കണമെന്നും അസാന്മാർഗികമാക്കണമെന്നും സദാചാരബോധത്തെയും സന്മാർഗനിഷ്ഠയും മലീമസമാക്കാനുള്ള പ്രവണതയുണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ള ശ്രീലക്ഷ്മിയുടെ നിയമവിരുദ്ധവും ഹാനി ഉളവാക്കുന്നതുമായ പ്രവൃത്തികൾ എല്ലാവർക്കും പ്രവേശനമുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമായ യൂട്യൂബ് ചാനൽ കാണുവാനോ വായിക്കുവാനോ കേൾക്കുവാനോ ഇടയാക്കുന്നവരെ ദുർവൃത്തരാക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്യുവാൻ പോകുന്നതാണ്. ശ്രീലക്ഷ്മി അറക്കൽ ലൈവ് എന്ന ശീർഷകത്തിൽ മല്ലൂസ് ലൈവ്, EFEFSEE, സിനിമാസ്കോ പ്രൊഡക്ഷൻസ്, വിയോക് 9E, YFWANS, 35ME4GC തുടങ്ങി 10-ൽപ്പരം ചാനലുകളിൽ പല തലക്കെട്ടുകളിലായിട്ടാണ് ശ്രീലക്ഷ്മി അശ്ലീല വീഡിയോ പ്രക്ഷേപണം ചെയ്തത്. ശ്രീലക്ഷ്മിയുടെ പ്രവൃത്തികൾ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം 2000, ഇന്ത്യൻ പീനൽ കോഡ് 1860, കേരള പോലീസ് നിയമം 2011 എന്നിവ പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് പരാതിയിൽ പറയുന്നു. ശ്രീലക്ഷ്മിക്കെതിരെ IT നിയമത്തിലെ 3 വർഷം തടവും 500,000 രൂപ പിഴയും ശിക്ഷിക്കാവുന്ന വകുപ്പ് 67, IPC വകുപ്പ് 294B, KP ആക്ടിലെ വകുപ്പ് 120O എന്നിവ പ്രകാരമാണ് കേസെടുത്തത്. ശ്രീലക്ഷ്മിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് പ്രതി കുറ്റകൃത്യത്തിനുപയോഗിച്ച തൊണ്ടിമുതലുകളായ മൊബൈൽ ഫോൺ, മെമ്മറി കാർഡ്, ലാപ്ടോപ്പ്, ട്രൈപോഡ്, മൈക്ക് തുടങ്ങിയവ വീണ്ടെടുത്ത് കേരള പോലീസ് ഫോഴ്സ് 151A ഫോറത്തിൽ ചേർത്ത് തൊണ്ടിമുതലായി കോടതിയിൽ ഹാജരാക്കണം. ശ്രീലക്ഷ്മിയുടെ അശ്ലീല വീഡിയോ പ്രക്ഷേപണം ചെയ്ത ചാനലുകൾ പൂട്ടിക്കണം. വീഡിയോകൾ നീക്കം ചെയ്യണം. കൃത്യസ്ഥലമായ ലക്ഷ്മിയുടെ താമസ സ്ഥലം റെയ്ഡ് ചെയ്യണമെന്നും കൃത്യവകകൾ ഉടൻ പിടിച്ചെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്റെ വീഡിയോകൾ എടുത്ത് അശ്ലീല തംബ്നെയിലുകൾ ഉണ്ടാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിനെതിരെ ശ്രീലക്ഷ്മി അറക്കൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. അതൊന്നും തന്റെ യൂട്യൂബ് ചാനലല്ലെന്നും ശ്രീലക്ഷ്മി അറക്കൽ വ്യക്തമാക്കിയിരുന്നു. തന്റെ യഥാർത്ഥ യൂട്യൂബ് ചാനലിന്റെയും അതിലെ ഉള്ളടക്കങ്ങളുടെയും ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു അവരുടെ പോസ്റ്റ്. വിജയ് പി നായർ എന്ന യൂട്യൂബർ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോകൾ ചെയ്തതിൽ പ്രതികരിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ശ്രീലക്ഷ്മി അറക്കലും ദിയാസനയും രംഗത്തെത്തിയിരുന്നു. വിജയ് പി നായരെ കൈകാര്യം ചെയ്യുകയും ശരീരത്തിൽ കറുത്തുമഷി ഒഴിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിജയ് പി നായർക്കെതിരെ പ്രതികരിച്ചതിന് പിന്നാലെ ശ്രീലക്ഷ്മി അറക്കലിനെതിരെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ശ്രീലക്ഷ്മിയുടെ പേരിലുള്ള വ്യാജ യൂട്യൂബ് വീഡിയോകളുടെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഇവർ രംഗത്തെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കൊരു യൂട്യൂബ് ചാനൽ മാത്രമാണ് ഉള്ളതെന്ന് വ്യക്തമാക്കി ആ ചാനലിന്റെ പേരും കണ്ടന്റും പരസ്യമാക്കി ശ്രീലക്ഷ്മി രംഗത്തെത്തിയത്. യൂട്യൂബ് ചാനലിൽ ടിക്ടോക്ക് വീഡിയോകളും അമ്മയുടെ 2-3 കവിതകളും മാത്രമാണ് ഉള്ളതെന്നും ശ്രീലക്ഷ്മി വ്യക്തമാക്കി. തന്റെ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് മോശമായി കമന്റ് ഇടുന്നവർ മാന്യന്മാരും അവർക്ക് മറുപടി പറയുന്ന താൻ വേശിയാകുന്നത് എങ്ങനെയാണെന്നും ശ്രീലക്ഷ്മി ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചിരുന്നു.
നിലവിൽ മെൻസ് റൈറ്റ് അസോസിയേഷൻ നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം .com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇടണം.